വെൽക്കം ടു അവർ ഫാമിലി. ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് ഗനേഷ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്ക് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുകൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടുള്ള ഡെക്കറേഷനും ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മുടെ ഒരു കപ്പ് പഞ്ചസാര നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കർ നമ്മൾ വാഷറും വെയിറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു പഴയ കുക്കറാണ്. അന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ റിങ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇത് ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എനിക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നമ്മൾ കൊക്കോ പൗഡർ 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കേക്കിന് നല്ലൊരു സ്മെല്ലും ഒരു കോഫിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു ഡാർക്ക് കളറൊക്കെ ആകാൻ വേണ്ടി ഒരു 2 രൂപയുടെ ബ്രൂ കോഫിയുടെ പൗഡറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുന്ന ഒരു അരിപ്പയിൽ ഒരു 2-3 തവണ അരിച്ചെടുത്താലും ഈ ഒരു ഫ്ലോറൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. എനിക്കിതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി അടുത്തത് നമ്മളെ എഗ്ഗാണ്. ഞാനിതിലൊരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അരിനുള്ളിൽ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല നമ്മൾ ആ ഒരു യെല്ലോ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് കളർ ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ബീറ്ററിൻ്റെ ഹൈ സ്പീഡിലിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു എഗ്ഗ് എപ്പോഴും ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നാലാണ് പെട്ടെന്ന് നമുക്കതൊന്ന് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ എഗ്ഗിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് നല്ല ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ മാറുന്ന വരെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്ന് ഒരു ലോ സ്പീഡിലിട്ടാണ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ അതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ എഗ് മിക്സ് ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യൽ നിർത്തുകയാണ്. ഇനി നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ സ്പൂണായി കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മളൊരു വിസ്ക് വെച്ചിട്ട് മെല്ലെ മെല്ലെ അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണോ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ ഫ്ലഫറൻസൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കേക്ക് നല്ല ഹാർഡായി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൽ സ്പീഡ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നല്ല പതുക്കെ തന്നെയാണ് ഇതിൽ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ഒരു പൗഡർ കുറേ പ്രാവശ്യം 5-6 തവണയായിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോർ കുറച്ച് അതിൻ്റെ വക്കിനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ സ്പാച്ചിൽ വെച്ചിട്ട് എനിക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചൂടായി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കുക്കറുകൊണ്ട് നല്ല ചൂടുണ്ടാവും, കൈ പൊള്ളാതെ നോക്കണം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് 1 കപ്പ് ആവുന്ന വരെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അങ്ങനെയാണ് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പ് റെഡി ആയപ്പോഴേക്ക് തന്നെ നമ്മളെ കേക്കും നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. നല്ല പൊന്തി നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാറിയതിന് ശേഷം അതൊക്കെ അതിൻ്റെ കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ വിട്ടുപോയി. അപ്പോൾ അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഈ ഒരു ഡാർക്ക് കോമൺ ചോക്ലേറ്റും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെയും കൂടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അതിന് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനെ ഒരു ബോർഡ് വെച്ചിട്ടേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഷുഗർ സിറപ്പ് വെച്ച് കൊടുത്താലാണ് നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവുക നമ്മുടെ കേക്ക്. അതിനുശേഷം ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് പരത്തിയെടുക്കാൻ എളുപ്പമാണ്. അല്ല കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ ക്രീം എടുത്ത് തേച്ച് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണ്. നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് എല്ലായിടത്തേക്കൊന്ന് ഉപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എനിക്കൊരു കുറച്ച് ഗ്രേപ്പിൻ്റെ ക്രഷ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഗ്രേപ്പ് ക്രഷ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമുള്ള അത് നമുക്ക് ചേർത്തെടുക്കാം. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു. നന്നായിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം വെച്ച് കൊടുത്തു. അതേപോലെ തന്നെ നമ്മുടെ ഗ്രേപ്പ് ക്രഷും ഒക്കെ അതിൽ ചേർത്ത് ഈ ഒരു നാല് ലെയറാണ് നമ്മൾ ചെയ്തെടുത്തത്. ഗ്രേപ്പ് ക്രഷിന് പകരം സ്ട്രോബെറിയോ അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷോ ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വല്ല നട്ട്സോ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു നാല് ലെയറും അതേപോലെ തന്നെ ചെയ്തത്. മൂന്നാമത്തെ ലെയറിൻ്റെ മുകളിൽ മാത്രമാണ് ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടെ എനിക്ക് മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ മൂന്നാമത്തെ പീസും വെച്ചു. നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷുഗർ സിറപ്പ് നല്ല തിക്കാക്കി എടുക്കുക കാരണം തന്നെ നമുക്ക് ഈ ഒരു ജിലേബിയിലും അങ്ങനെയൊക്കെ ജ്യൂസി ആയിട്ട് കഴിക്കുന്ന പോലെ നമുക്ക് കേക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് തിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മൂന്ന് ലെയറും നമ്മളിവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ലെയറിൻ്റെ മുകളിലേക്ക് ഞാൻ അതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഗ്രേപ്പിൻ്റെ ക്രഷ് കുറച്ചൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് അതിൽ ചേർത്തിട്ടൊന്ന് അതും കൂടെ ഒന്ന് ചേർത്തൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നാലാമത്തെ ലെയർ അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടതായതുകൊണ്ട് ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണിത്. നമ്മൾ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്തിട്ടാൻ വേണ്ടി നമ്മൾ ഒരു അരമണിക്കൂർ അത് ഫ്രീസറിലാണ് കേക്ക് ഫ്രീസറിലേക്കാണ് മാറ്റിയത്. അതിനുശേഷം നമ്മൾ ഫ്ലവറൊക്കെ ഒന്ന് ഒരു ചെയ്തെടുത്തു. അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി നമ്മൾ കേക്ക് പുറത്തെടുത്തിട്ട് അതിലേക്ക് ഗനാഷ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗനാഷ് നല്ല ഗ്ലേസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു കത്തി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ കേക്ക് ഒന്ന് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. ഒന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുത്താണ്. അപ്പോഴാണ് കുട്ടികൾ പറഞ്ഞത് ഇങ്ങനെ ഒരു നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ടൊരു ഡിസൈൻ അതിൽ ചെയ്ത് കൊടുക്കാം, നല്ല ഭംഗി ഉണ്ടാവും തണുത്ത് കഴിഞ്ഞാന്ന് പറഞ്ഞിട്ട് നമ്മളതൊന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് അതിലൊരു ഡിസൈൻ കൊടുത്തു. തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തത്. അതല്ലെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും അങ്ങനെ കട്ടിയായിട്ട് തന്നെ നമ്മുടെ ഗനാഷ് ഒഴിച്ച് കൊടുക്കാം, അപ്പോഴും ഒരു ഭംഗിയാണ്. നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചത്. അതിനുശേഷം നമ്മളിതാ നല്ല നമ്മളെ കേക്കോടെ തണുത്ത് റെഡിയായി സെറ്റായി വന്നു. ഫ്രീസറിൽ തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തത്. അതിനുശേഷം അതിൻ്റെ നാല് ഭാഗത്തും വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പെട്ടെന്ന് ഞാൻ തയ്യാറാക്കി കൊടുത്തൊരു കേക്കാണിത്. എനിക്കൊരു നാല് റോസ് ഫ്ലവർ വെച്ച് കൊടുത്തു. അതിൽ നമ്മളൊരു വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാത്ത നമ്മളെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കണം. നമ്മളെ കേക്കുകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്കാണ് ചോക്ലേറ്റ് കേക്കും. അതുപോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കളറ് ചേർക്കാതെ തന്നെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു സമാധാനത്തിൽ കൊടുക്കാം. കാരണം മറ്റേതാ കളറൊക്കെ കുഞ്ഞു മക്കൾ കഴിച്ചിട്ട് ഇങ്ങനെ വയൽ കുറേ കളറൊക്കെ ആയി നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങറ. ഈ ഒരു കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നടുവിൽ ഞാൻ കുറച്ച് ഗോൾഡൻ ബോൾസ് വെച്ച് കൊടുത്തു. ഷുഗർ ബോൾസാണ്. ഇനി നമുക്ക് പേരെഴുതാനുള്ളൊരു സ്പേസാണത്. പേരെഴുതിയതിന് ശേഷം ബാക്കി ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളതിൽ പേരെഴുതാണ്. നമ്മൾ പേരൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ബാക്കിയുള്ള ഗോൾഡൻ ഷുഗർ ബോൾസ് ഒന്ന് അതിൻ്റെ നാല് ഭാഗത്തൊന്ന് ബാക്കിയുള്ള ആ ഒരു സ്പേസിലൊക്കെ ഇട്ട് കൊടുത്ത് അത്ര തന്നെ നമ്മളെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഈ ഒരു കേക്കിൻ്റെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ.